എൻ്റെ പേര് ശ്രുതി പ്രവീൺ. ഞാൻ ഓമനപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ആവശ്യത്തിനായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. കാരണം എൻ്റെ ഹസ്ബൻഡിന് വിദേശത്തേക്ക് പോകാനായിട്ട് ഞങ്ങൾ കുറച്ച് പൈസയൊക്കെ ഇറക്കി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒത്തിരി കളിയാക്കലുകളൊക്കെ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായ സമയത്താണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരികയും ഉടമ്പടി എടുത്ത് ഞാനത് കറക്റ്റായിട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ കാശ് രൂപം എവിടെ പോയാലും ഞാൻ കൂടെ കൊണ്ടുപോകുമായിരുന്നു. ആ ഉടമ്പടി എടുത്ത് കിട്ടിയ ഒരു പത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, ഞാൻ എവിടെ പോയാലും എൻ്റെ ബാഗിൽ ഈ പത്രവും ഈ കാശ് രൂപവും ഉണ്ടാവുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ UKയിലേക്ക് തന്നെ പോകാനായിട്ട് സാധിച്ചു. അവിടെ ചെന്ന് എൻ്റെ ഹസ്ബൻഡിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ ജോലിയിൽ, ഒരുപാട് പേര് ജോലിക്ക് വേണ്ടിയിട്ട് അവിടെ ബുദ്ധിമുട്ടുന്ന ഒരു സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. പക്ഷേ പുള്ളിക്ക് പെട്ടെന്ന് തന്നെ അവിടെ ജോലിയൊക്കെ റെഡിയാകുകയും നല്ല രീതിയിലൊക്കെ ഞങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരികയൊക്കെ ചെയ്തു. പക്ഷേ അതിന് ശേഷം ഞാൻ എനിക്ക് ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാനും ഞാനപ്പോൾ ആ സമയത്ത് ഇവിടെ വന്ന് അത് സാക്ഷ്യപ്പെടുത്തിയേക്കാന്ന് നേരെയും ചെയ്തായിരുന്നു. പക്ഷേ എനിക്കത് പിന്നീട് ഇങ്ങോട്ട് വരാനൊരു സാഹചര്യം ഉണ്ടായൊന്നുമില്ല. ഞാൻ അപ്പോൾ അതിയെ കുറച്ച് എനിക്ക് പ്രാർത്ഥനയിൽ നിന്ന് പുറകോട്ട് പോകേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് എൻ്റെ കുഞ്ഞിന് 3 ആഴ്ചയായിട്ട് വിട്ടുമാറാത്ത പനിയുണ്ടായത്. അങ്ങനെ ആ പനി വന്നിട്ട് അവനെ എവിടെയൊക്കെ കൊണ്ടുപോയിട്ടും അവൻ എന്തൊക്കെ മരുന്ന് കൊടുത്തിട്ടും ആ പനി കുറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ WNCയിൽ പോയി അഡ്മിറ്റായ സമയത്ത് അവൻ അവിടെ വെച്ചിട്ട് ഡെങ്കിപ്പനിയാണെന്ന് പറയുകയും അവൻ്റെ ലിവറിന് എന്തോ കുഴപ്പമൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഈ പനി കൂടിയിട്ട് ലിവർ ഫംഗ്ഷൻ എന്തോ വയറിൽ ഇങ്ങനെ ലിവർ വീർത്ത് വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പനി നിൽക്കാതെ വന്നപ്പോഴേക്കും ഞങ്ങളെ വണ്ടാനത്തോട്ട് റെഫർ ചെയ്ത്. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് കുഞ്ഞ് ശരിക്കും തളർന്ന് കിടക്കുവാണ്, കുഞ്ഞിനൊരു എനർജിയൊന്നുമില്ല. അങ്ങനെ തളർന്ന് കിടന്നപ്പം അവർ പറഞ്ഞ് എലിപ്പനിയാണോ എന്നൊരു ഡൗട്ടുണ്ട്, ടൈഫോയിഡ് ആണോ എന്നൊരു ഡൗട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് അവർക്ക് പോലും കൺഫേം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആ അവസരത്തിൽ പെട്ടെന്ന് എനിക്ക് മാതാവിൻ്റെ മുഖം എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത്. അപ്പം ഞാനിങ്ങനെ അന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാന്ന് പറഞ്ഞിട്ട് എനിക്കത് വരാൻ പറ്റിയില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ എനിക്കന്ന് എനിക്ക് വരാൻ പറ്റിയില്ല, എൻ്റെ കുഞ്ഞിനൊരാപത്തും ഉണ്ടാവരുത്, ഞാനത് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാന്ന് ഞാൻ പറഞ്ഞ് അവിടെ ഒരു മരുന്ന് പോലും അവർ ചെയ്തില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ അന്ന് വൈകിട്ട് എൻ്റെ കുഞ്ഞ് എഴുന്നേറ്റ് ICUയിലൊക്കെ ഓടി കളിക്കുവാണ് ചെയ്തത്. എനിക്കത് അവർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല, ഇത്രയും ക്രിട്ടിക്കലായിട്ട് കൊണ്ടുവന്ന് നേരെ ICUയിലേക്ക് കൊണ്ടുവന്ന് കുഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ ഓടി നടക്കുന്നതൊക്കെ കണ്ടപ്പം ഡോക്ടർ പറഞ്ഞു എനിക്ക് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. വാർഡിൽ വന്നപ്പോൾ എനിക്ക് അവിടുന്ന് കൃപാസനത്തിൽ ഒരു പത്രം കിട്ടി. അപ്പം ഞാൻ അപ്പം തന്നെ ഇവിടുത്തെ നമ്പറിൽ വിളിച്ചിട്ട് കുഞ്ഞിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട്. അന്ന് പിറ്റേ ദിവസമായപ്പോൾ ഒരു അമ്മച്ചി വന്നിട്ട് ഇവനെ കൊണ്ട് പുറത്ത് നിൽക്കുമായിരുന്നു എൻ്റെ അനിയത്തി. അവളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് ഈ കുഞ്ഞിനാണോ പനിയുള്ളത്, ഇവനെ ഒന്ന് കണ്ടിട്ട് പനിയൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ലല്ലോ, നിങ്ങൾ എന്തിനാ ഹോസ്പിറ്റലിലേക്ക് വന്നത് എന്നും പറഞ്ഞ് കൃപാസനത്തിലൊരു പത്രം അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പോയി. അപ്പം അത്രയും നാളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പനി, രാത്രിയിൽ ഒരു 103 ഡിഗ്രി വരെ പനിയുണ്ടായിരുന്ന കുഞ്ഞിന് ആ നിമിഷം തൊട്ട് ഈ നിമിഷം വരെ അവന് പനി ഉണ്ടായിട്ടില്ല, അവന് യാതൊരു കുഴപ്പവും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് മാതാവിനെ അന്ന് ആ സാക്ഷി എനിക്ക് ആ ഒരു അനുഗ്രഹം കിട്ടിയത് എനിക്ക് ഇവിടെ വന്ന് പറയാൻ സാധിച്ചില്ല എന്നുകൊണ്ട് മാതാവിനെ ഓർമ്മപ്പെടുത്തിയതാണത്. അതുകൊണ്ട് മാതാവ് തന്ന എൻ്റെ ഈ കുഞ്ഞാണത്, എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും ഇപ്പോൾ ഇല്ല. അവൻ്റെ ടെസ്റ്റ് റീടെസ്റ്റ് എല്ലാ റിസൾട്ടിലും അവന് ടൈഫോയിഡ് ഇല്ല, എലിപ്പനി ഇല്ല, ഡെങ്കിപ്പനി ഇല്ല, അവൻ്റെ ലങ്സിൻ്റെയും എല്ലാം നോർമലായിട്ടുണ്ട്. അവൻ്റെ ബ്ലഡും യൂറിനും എല്ലാം ടെസ്റ്റ് ചെയ്തത്, എല്ലാം കൾച്ചർ ചെയ്തത് എല്ലാം നെഗറ്റീവായി. ഡോക്ടർമാർക്ക് തന്നെ അത്ഭുതം, അവർ ഒരു മെഡിസിനും അവന് കൊടുത്തിട്ടില്ല, പനിയുടെ മാത്രമാണ് കൊടുത്തത്. പക്ഷേ അപ്പോഴും കുറയാതിരുന്ന പനി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാം ഓക്കെ ആയി ഒരു കുട്ടി ഓടിച്ചാടി നടക്കുന്ന കണ്ടപ്പോൾ അവർക്കും ഒരു ഡൗട്ട്, ഈ കുട്ടിക്ക് എന്തായിരുന്നു പ്രശ്നമെന്ന്. എനിക്കിപ്പോൾ അത് മനസ്സിലാകുന്നുണ്ട്, എൻ്റെ മാതാവ് എന്നെ ഇവിടെ വന്ന് ആ സാക്ഷ്യം പറയാൻ എന്നെ ഓർമ്മപ്പെടുത്തിയതാണ് ഇവനിലൂടെ. മാതാവ് തന്ന ഈ അനുഗ്രഹത്തിന് ഒരുപാട് 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 നന്ദി ഞാൻ പറയുന്നു അമ്മയോട്. ഞാൻ കൃപാസനത്തിൽ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് ഇവിടുത്തെ ഇതൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ
അനിയത്തിയാണ് ആദ്യം വന്ന് ഇവിടെ ഉടമ്പടിയൊക്കെ എടുക്കുന്നത്. അപ്പം അവൾ പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ഇവിടുത്തെ ഉടമ്പടിയുടെ കാര്യങ്ങളും ഇതൊക്കെ അറിയുന്നത്. എനിക്ക് പെട്ടെന്ന് ഞാൻ വഴക്കുണ്ടാക്കുകയും ദേഷ്യപ്പെടുകയും എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടായാൽ അത് മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ ആ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് എനിക്കാക്ക പിന്നെ പള്ളിയിലൊക്കെ പോകാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ ഞായറാഴ്ചയൊക്കെ. അപ്പം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് ആത്മീയ കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടെ നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകാൻ സാധിച്ചു. മാതാവ് എനിക്ക് ഒരുപാട് എളിമ എനിക്ക് തന്നിട്ടുണ്ട്. മാതാവ് ക്ഷമിക്കാനുള്ള ഒരുപാട് കഴിവ് എനിക്ക് മാതാവ് തന്നതിന് ശേഷം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അമ്മ തന്ന ഈ അനുഗ്രഹത്തിനൊക്കെ അമ്മയുടെ ഒത്തിരി ഒത്തിരി നന്ദി ഞാൻ പറയുവാണ്. ജോഷുവ 3:5 തിരുവചനങ്ങൾ അരളി ചെയ്യുന്നുണ്ട്, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഇന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന അമ്മ മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യവും ഈശോയുടെ കൃപയുമാണ് ഓരോ സാക്ഷി അനുഭവങ്ങളും ഇവിടെ പറയുമ്പോൾ നമുക്ക് അനുഭവവേദ്യമാവുക. തൻ്റെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യം, അതിനു മുൻപ് തനിക്ക് കിട്ടിയ അനുഭവ സാക്ഷ്യം അതിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് വാക്ക് കൊടുത്തിട്ട് പിന്നീട് അതിൽ നിന്ന് വ്യതിചലിച്ച് പോകുമ്പോൾ തിരുവചനം ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. അതായത് ഇന്ന് അമ്മ നമ്മുടെ പഴയ, അതായത് നാം പഴയ ഒരു വ്യക്തിയായിട്ട് ആ ഒരു പഴയ വ്യക്തിത്വത്തെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരാളായിട്ട് ഇന്ന് ഉടമ്പടിയുടെ മക്കൾ മാറരുത്. അത് അമ്മ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ഈ അൾത്താരയിൽ. അതുകൊണ്ട് തങ്ങൾക്ക് പറയാൻ പറ്റാതിരുന്ന സാക്ഷ്യങ്ങൾ ഇന്ന് അതിനെക്കുറിച്ച് പശ്ചാത്തപിച്ച് അത് ഏറ്റു പറയുന്ന ഒത്തിരിയേറെ അനുഭവങ്ങൾ, അനുഭവ സാക്ഷ്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൻ്റെ ഹസ്ബൻഡിന് ജോലി ലഭിച്ചു. ആ സാഹചര്യത്തിൽ അതൊന്നും പിന്നീട് അങ്ങോട്ട് വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. എന്നാൽ ഇന്ന് അമ്മ വീണ്ടും തൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഈ മകൾക്ക് അത് ഓർമ്മപ്പെടുത്തി കൊടുക്കുക. ഈ മകൾ തന്നെയാണ് പറയുന്നത്, അമ്മ എന്നെ ഓർമ്മിപ്പിച്ചതാണത്. ICU എല്ലാ വിധത്തിലുള്ള ഏത് പനിയാണെന്ന് പോലും ഡോക്ടേഴ്സിന് വ്യക്തമാകുന്നില്ല. എല്ലാം റിസൾട്ടൊക്കെ പോസിറ്റീവ്. അപ്പോൾ എന്നാൽ പനിയൊട്ട് കുറയുന്നുമില്ല, മെഡിസിൻ ഫലപ്രദമാകുന്നില്ല. ഈ ഒരവസ്ഥയിലാണ് ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് അമ്മ മാതാവിൻ്റെ മുഖം ഈ മകളുടെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നു. അമ്മയുടെ മുഖമായിട്ട്, അമ്മയുടെ സ്വരമായിട്ട്, അമ്മ സാന്നിധ്യമായിട്ടൊക്കെ കടന്നു വരും നമ്മെ പലതും ഓർമ്മിപ്പിക്കുവാൻ. അങ്ങനെ തൻ്റെ കുഞ്ഞിന്ന് പരിപൂർണ ആരോഗ്യവാനാണ്. കുഞ്ഞിന് എന്ത് പറ്റി എന്നാണ് ഡോക്ടേഴ്സ് പിന്നീട് ചോദിക്കുന്നതെന്നാണ് നാം കേട്ടത്. അങ്ങനെ ആരോഗ്യത്തോടെ തൻ്റെ കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.